നോക്കിക്കോളൂ, യൂട്യൂബിൽ നോക്കിക്കോളൂ, നിങ്ങൾ ഏത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നോക്കിക്കോളൂ. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ ഏകദേശം 12 യൂണിവേഴ്സിറ്റികളിൽ ടാരിഫ് സെല്ലിങ്ങിനെ പറ്റിയുള്ള കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു നമ്മുടെ കൊച്ചിന്ത്യ. വെൽക്കം ടു ദ ന്യൂ ഇയർ ഓഫ് ബിസിനസ്. ബിസിനസിന്റെ ഒരു പുതിയൊരു തരംഗം, പുതിയൊരു ജനറേഷനിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് കുറച്ച് ബിസിനസ് ടിപ്സ് തീർച്ചയായിട്ടും പറഞ്ഞുതരാം. ബിസിനസ് ടിപ്സ് ആണ് ആദ്യം നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ കാര്യം, ഈ ഒരു ബിസിനസ്സിനകത്ത് നിങ്ങൾക്ക് ഒരു സഫയർ പിൻ അല്ലെങ്കിൽ ഡയമണ്ട് പിന്നിലേക്ക് പോകണമെങ്കിൽ ഫസ്റ്റ് ഈ ഒരു കാര്യം നിങ്ങൾ നോക്കണം, മൈൻഡ് സെറ്റ് ആൻഡ് ബിലീഫ്. നിങ്ങൾക്ക് ഈ ബിസിനസ്സിനോടുള്ള നിങ്ങളുടെ വികാരം എന്ത് തരത്തിലാണ് നിങ്ങളുടെ ഈ ബിസിനസ് എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതും നിങ്ങൾക്ക് ഈ സിസ്റ്റത്തോടുള്ള വിശ്വാസവും നിർബന്ധമായിട്ടും വേണം. മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറയാം. ചില ആൾക്കാർ രാവിലെ എണീക്കുന്ന സമയത്ത് എന്താ ചെയ്യാ, ഓ ഇന്നും പണിക്ക് പോണല്ലോ എന്ന് പറഞ്ഞ് എണീക്കുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ എന്താ ചെയ്യാ, ആ ഇന്നും പണിക്ക് പോണം. രണ്ടിന് റിസൾട്ട് എന്താ വരുന്നത്, രണ്ടുപേരും പണിക്ക് പോകുന്നുണ്ട്. ബട്ട് സംഭവം എന്താ പറയുക, ചിന്തിക്കുന്നത് ഇന്നും പോണമല്ലോ എന്ന് ചിന്തിക്കുന്നതാണ്. റിസൾട്ട് ആർക്കാ ഉണ്ടാവുക, ആർക്കെനിക്ക് റിസൾട്ട് കിട്ടാം, പണിക്ക് പോകണമെന്ന് വിചാരിക്കുന്ന ആൾക്കാർക്കാണ് റിസൾട്ട് കിട്ടാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ, ഈ ഒരു ചിത്രം നിങ്ങൾ കാണുന്നില്ലേ, ഇതില് ഒന്നെങ്കിൽ നിങ്ങൾ എന്ത് കാണണം, മുയലിനെ കാണണം, അല്ലെങ്കിൽ ഡക്കിനെ കാണണം, ഏതെങ്കിലും ഒന്നും ഉറപ്പിക്കാം. ഞാൻ പറയുന്ന അർത്ഥം മനസ്സിലായോ, പല ആൾക്കാരും ഇവിടെയുമില്ല അവിടെയുമില്ല ഇവിടെയുമില്ല അവിടെയുമില്ല എന്ന് പറഞ്ഞാണ് ഈ ബിസിനസ് നിൽക്കുന്നത്. ആ കളി കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് എവിടെ എത്താൻ പറ്റും, ഒന്നെങ്കിൽ നിങ്ങൾ മുയലിനെ പോലെ സ്പീഡ് പോയിക്കോളൂ, കുഴപ്പമില്ല, പെട്ടെന്ന് അച്ചീവ്മെന്റ് എത്താം, അല്ലെങ്കിൽ നിങ്ങൾ താറാവിനെ പോലെ മെല്ലെ പോയിക്കോളൂ, എന്നാലും നിങ്ങൾക്ക് അച്ചീവ്മെന്റ്. ബട്ട് ഒരേ സമയം നിങ്ങൾ രണ്ടിനും കൂടി കാണാൻ ശ്രമിച്ചു നോക്കിയാൽ എന്തെങ്കിലും ഷേപ്പ് കിട്ടുന്നുണ്ടോ? ഒരേ സമയം താറാവിനെയും മുയലിനെയും കൂടി ഒന്നിച്ച് നോക്കിയാൽ ഒരു ജീവനുള്ള ജീവനുള്ള സാധനം പോലെ ഉണ്ടോ? അത് ഒരിക്കലൊന്നും കാണാൻ പറ്റില്ല. ഈ ബിസിനസിന്റെ അകത്ത് നിങ്ങൾക്ക് വേണ്ട മൈൻഡ് സെറ്റ് ഇതാണ്. ഈ സിസ്റ്റത്തിന് നിങ്ങൾ വിശ്വസിച്ച് നിൽക്കണം. ഈ സിസ്റ്റത്തിനകത്ത് വരുന്ന സമയത്ത് ഇതിനകത്ത് അടിയുറച്ച് ഇതിനകത്ത് നിന്ന് എനിക്ക് ജയിക്കണമെന്ന് ഉറപ്പിച്ചാൽ മൈൻഡ് സെറ്റോട് കൂടി വേണം നിങ്ങൾ ഇതിൽ തുടരാൻ. ഈ സിസ്റ്റത്തിലുള്ള ഒരു വിശ്വാസം നിങ്ങൾക്ക് വേണം. ഇൻവെസ്റ്റ് ടൈം ഫോർ ട്രെയിനിങ്സ്. പല ആൾക്കാരും ആർജന്റ് പ്ലാനും പ്രൊഡക്റ്റും അതേപോലെ തന്നെ പ്രൊഫൈലും പഠിച്ചു കഴിഞ്ഞാൽ പണി തീർന്നു എന്ന് വിചാരിക്കുന്നവരാ. ഇതല്ല നമ്മുടെ ഒരു ലീഡർഷിപ്പിന്റെ ക്വാളിറ്റി. നമ്മൾ ഒരുപാട് ട്രെയിനിങ്സ് നമ്മൾ അറ്റൻഡ് ചെയ്യണം. കാരണം ഈ മൂന്ന് കാര്യം നമുക്ക് മാറ്റി പറയാനില്ല. ആർജന്റ് പ്രൊഫൈൽ ഒന്ന് മാറ്റി പറയാൻ പറ്റും ആർക്കെങ്കിലും? ഇതെല്ലാം അവിടെ ഉള്ള സാധനം നമുക്ക് മാറ്റാൻ പറ്റില്ല. ബട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വേറെ ട്രെയിനിങ്സ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇത്തരത്തിലുള്ള ട്രെയിനിങ്ങൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അപ്പോഴേ നിങ്ങൾക്ക് എന്തോ നിങ്ങൾക്ക് ഫിയർ കിട്ടൂ. നിങ്ങളൊരു വാഹനം വാങ്ങിച്ചു കഴിഞ്ഞാൽ, ഒരു വണ്ടി വാങ്ങിച്ചു, ബൈക്കോ കാറോ എന്തെങ്കിലും ആണെങ്കിലും, നിങ്ങൾ വാങ്ങിച്ചതിന് ശേഷം അതിന് പെട്രോൾ അടിക്കാൻ നിൽക്കുക, അതിന് ഓയിൽ ചേഞ്ച് ചെയ്യാൻ എടുക്കുക, അതിനകത്ത് ടയറിന് കാറ്റടിക്കാൻ എടുക്കുക, അങ്ങനെ എത്ര കാലം വണ്ടി ഓടും, എത്ര കാലം? നമ്മൾ വിചാരിക്കും അതൊന്നും ചെയ്യാതെന്ന് കഴിഞ്ഞാൽ പൈസ ലാഭല്ലേ. ഇതൊന്നും ചെയ്യാതെന്നാൽ സർവീസ് ചെയ്യാൻ കൊടുക്കരുത്, നമ്മളതിന് കഴുകാൻ പാടില്ല, നമ്മളതിന് ഓയിൽ ചേഞ്ച് ചെയ്യരുത്, ഇതൊന്നും ചെയ്യാതെന്ന പൈസ ലാഭാ. ബട്ട് വണ്ടി ഓടുമോ? കുറച്ച് കാലം ഓടും, അത് കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കലി വണ്ടി പണി നിർത്തും. ഈ ട്രെയിനിങ്സ് എന്ന് പറയുന്ന സംഭവം എന്താണ്, നമ്മളുള്ള ഫ്യുവലാണ്. നമ്മൾ മുമ്പോട്ടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യണം. യു കനോട്ട് സേവ് ടൈം ഫോർ ഫ്യൂച്ചർ യൂസ്. നിങ്ങൾക്ക് ഇന്നൊരു 3 മണിക്കൂർ എടുത്തു വെച്ചിട്ട് നാളത്തേക്ക് മാറ്റി വെക്കാൻ പറ്റില്ല. കാരണം 24 മണിക്കൂറിനോട് ഇന്നത്തെ 3 കൂടി ചേർത്ത് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ബട്ട് വാട്ട് യു ക്യാൻ ഡു, ബട്ട് യു ക്യാൻ ഇൻവെസ്റ്റ് ഇറ്റ് ഫോർ ദ ഫ്യൂച്ചർ യൂസ്. നിങ്ങളുടെ ഭാവിക്ക് വേണ്ടിയിട്ട് ഇന്ന് തന്നെ ആ ഒരു 3 മണിക്കൂർ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. സോ അതിനുവേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, മാക്സിമം ട്രെയിനിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ലേണിംഗ്സ് ഇഷ്ടംപോലെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഈവൻ ആർസിഎമ്മിന്റെ യൂട്യൂബ് ചാനൽ വരെ അവൈലബിൾ ആണ്. നിങ്ങൾ അതിന് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്റ്റാറിന്റെ പോലെ വീഡിയോസ് നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യമാണ്. അടുത്തെന്താണ്, ഫോക്കസ് ഓൺ സ്മോൾ ഗോൾസ്. നമ്മൾ പല ആൾക്കാരും ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആർസിഎമ്മിലേക്ക് വരുന്ന സമയത്ത് ഗോൾ വേണമെന്ന് പറയും, 2025 ക്യാമറ ഉണ്ടാവണം. കഴിഞ്ഞു ക്യാമറ ഉണ്ടാവും, 2025 ഞാൻ ആവാൻ പോകുന്നത്. അപ്പൊ പിന്നെ ഈ ഒരു മാസം പോയാലും കുഴപ്പമില്ലല്ലോ. അടുത്ത മാസം എന്ത് ചെയ്യായിരിക്കും, ആ ഇനിയും സമയം ഉണ്ടല്ലോ. ഇഷ്ടം പോലെ നമ്മൾ ചെറിയ ഗോളുകൾ സെറ്റ് ചെയ്യാറില്ല. ഗോളുകൾ സെറ്റ് ചെയ്യുന്നതിലല്ല കാര്യം, അത് അച്ചീവ് ചെയ്യുന്നതിലാണ് കാര്യം. ഗോൾ സെറ്റ് ചെയ്യാൻ ആർക്കും പറ്റും, ഗോൾ സെറ്റ് ചെയ്യാൻ ആർക്കാ പറ്റാത്തത്, എല്ലാ ആൾക്കാരും ഗോൾ സെറ്റ് ചെയ്യാൻ പറ്റും, എനിക്ക് അതാവണം, ഇതാവണം, മറ്റതാവണം. ബട്ട് അത് അച്ചീവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനുള്ള ഗുണം നമുക്ക് കിട്ടാൻ പോകുന്നുള്ളൂ. സോ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഏറ്റവും ചെറിയ മൈക്രോ ഗോളുകൾ, ചെറിയ ചെറിയ മൈക്രോ ഗോളുകൾ നമ്മൾ ഇതിന് ഫോക്കസ് ചെയ്യണം. ഫോക്കസ് ടു അച്ചീവ് സ്മോൾ ഗോൾസ്, ദ ബിഗ് ഗോൾ വിൽ അച്ചീവ് ഓട്ടോമാറ്റിക്കലി. നിങ്ങൾ ചെറിയ ചെറിയ ഗോളുകൾ നിങ്ങൾ അച്ചീവ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ, കാരണം ചെറിയ ഗോൾ അച്ചീവ് ചെയ്യാൻ എളുപ്പമാണ്. ചെറിയ ചെറിയ നിങ്ങൾക്ക് അച്ചീവ്മെന്റ് ടാർഗറ്റ് മതി, ഞാൻ പറഞ്ഞ സ്ട്രെച്ച് ചെയ്തെടുക്കണ്ട. ചെറിയ ചെറിയ ടാർഗറ്റുകൾ നിങ്ങൾ അച്ചീവ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ വലിയ ടാർഗറ്റുകളിലേക്ക് എത്താൻ അധികം സമയമില്ല. സൂപ്പറായിട്ട് എളുപ്പത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വലിയ ടാർഗറ്റുകൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. റിലേഷൻഷിപ്പ് വിത്ത് യുവർ അപ്ലൈൻ ആൻഡ് ഡൗൺലൈൻ, ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ചില ആൾക്കാർ പറയാറുണ്ട്, എപ്പം നോക്കിയാലും എൻ്റെ വൈഫിൻ്റെ ബാക്കിൽ തന്നെയാണ് അല്ലേ,
ഞങ്ങളെ അങ്ങോട്ട് ചോദിക്കുകയാണ് നിങ്ങൾ പിന്നെ എന്താ ഉദ്ദേശിക്കുന്നത്? എന്താ നിങ്ങൾക്ക് ഞങ്ങളുടെ ആവശ്യം? എന്താ വൈഫ് വേറാരും കൂടെ വേക്കിൽ പോണോ? വൈഫ് നമ്മുടെ വൈഫ് എന്റെ വേക്കിൽ വരുന്ന സന്തോഷിക്കല്ല വേണ്ടേ? നമ്മുടെ വീട്ടിൽ കയറി കയറി ചെന്ന പിള്ളേരെ കൊണ്ട് ബഹളാണ് സാർ, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ പിള്ളേര് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി, നിങ്ങൾ നോക്കേണ്ടതാണ്, അതിനെ എൻജോയ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ കുട്ടികളെയും പോലെ തന്നെയാണ് ഈ പറഞ്ഞ റിലേഷനും നിങ്ങളുടെ ഡൗൺലൈനും അപ്ലൈനും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് വേണം, അപ്ലൈനുമായിട്ടും ഡൗൺലൈനുമായിട്ടുള്ള റിലേഷൻ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തേ പറ്റൂ. പല ആളുകളും ഒരു കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് അപ്ലൈനെ വിളിക്കുന്നില്ല. അറ്റ്ലീസ്റ്റ് മന്ത്ലി വൺസ് എങ്കിലും നിങ്ങളുടെ അപ്ലൈനുമായിട്ടുള്ള റിലേഷൻ നിങ്ങൾ ബിൽഡ് ചെയ്യണം. എന്ന് വെച്ചാൽ ഒരു കൗൺസിലിംഗ് ചെയ്യണം. എന്താണ് കഴിഞ്ഞ മാസം നടന്നത്, അടുത്ത മാസം എന്താണ് നടക്കാൻ പോകുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കണം. ഈ ഒരു കൾച്ചർ നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ടീമിലേക്ക് ഈ സാധനം എന്താ പറയാ, ഡ്യൂപ്ലിക്കേറ്റ് ആവും. A boss says go, a leader says let's go. ഈ വ്യത്യാസം നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഒരു ബോസ് ആണെങ്കിൽ എന്താ പറയാ, പൊക്കോ എന്ന് പറയും. ലീഡർ ആണെങ്കിൽ വാ നമുക്ക് പോവാം എന്ന് പറയും. ഈ ഒരു വ്യത്യാസം ഉണ്ട്. സോ നമ്മളെല്ലാവരും ലീഡർ ആണ്. നമ്മൾ ചെയ്ത് കാണിക്കുക, കൂടെ നടന്ന് കാണിക്കുക, അതാണ് നമ്മൾ എല്ലാവരും ചെയ്യേണ്ടത്. അടുത്ത എന്താണ്, ഫോളോ ദ പരേറ്റോ പ്രിൻസിപ്പൾ. നമ്മൾ പല ആൾക്കാർ എന്ത് ചെയ്യുന്നു, ഒരുപാട് വർക്ക് ചെയ്യുന്നു, പക്ഷെ നമുക്ക് റിസൾട്ട് ഇത്രേ വരുന്നത്, വളരെ വളരെ കുറച്ച് റിസൾട്ടേ വരുന്നുള്ളൂ. പരേറ്റോ പ്രിൻസിപ്പൾ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു 20% എഫേർട്ട് ഇടണ്ടെടുത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് 80% റിസൾട്ട് കിട്ടിയിരിക്കും. നമ്മൾ ചെയ്യേണ്ട പണിയുടെ 20% നമ്മൾ ചെയ്താൽ, ആ 20% എഫേർട്ട് ചെയ്യേണ്ട സ്ഥലത്ത് നമ്മൾ ചെയ്താൽ 80% നമ്മൾ ചെയ്യും. സോ നിങ്ങൾ ആർസിഎം ബിസിനസ്സിനകത്താണ് നമ്മൾ വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടും നിങ്ങൾക്ക് ബിസിനസ് വരുന്നില്ല, നിങ്ങൾക്ക് വിചാരിച്ച ഗ്രോത്ത് വരുന്നില്ലെങ്കിൽ അതിന്റെ കാരണം എന്താണ്? നിങ്ങൾ ഈ പ്രിൻസിപ്പ് ഫോളോ ചെയ്യാത്തതുകൊണ്ടാണ്. അവിടെ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിനുള്ള സക്സസ് ഉണ്ടാവും. പണ്ട് ഞാൻ ഒരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹാമറിന്റെ കഥ കുറച്ച് പേരും കേട്ടിട്ടുണ്ടാവും. ഞാൻ ടെക്നിക്കൽ അച്ചീവ്മെന്റ് മീറ്റിംഗിൽ ഞാൻ പറഞ്ഞതെന്ന് തോന്നുന്നു, പണ്ടൊരു പ്രാവശ്യം ഒരു ഷിപ്പിൽ എന്താ പറയുക, ഒരു ടൂറിസ്റ്റ് കൊണ്ടുവരുന്നു വെച്ചാൽ ഈ കടലിൽ ദ്വീപ് കാണിക്കാൻ വേണ്ടി പോകുന്ന വലിയ ഷിപ്പ് ഉണ്ടല്ലോ, ക്രൂസ് ഉണ്ടല്ലോ. ഈ ക്രൂസിനകത്ത് വലിയ ടീമുമായിട്ട് പോയി ദ്വീപിൽ പോയി. ദ്വീപിൽ പോയിട്ട് അവിടുന്ന് സ്ഥലത്ത് ചുറ്റിക്കണ്ട് തിരിച്ചു വരാൻ നേരത്ത് ഈ ഷിപ്പ് സ്റ്റാർട്ട് ആവുന്നില്ല. എന്തൊക്കെ കളിച്ചിട്ട് ഈ ഷിപ്പ് ഒരു അനക്കുമില്ല, ആകപ്പാടെ കുടുങ്ങി. ഷിപ്പിനകത്തിലെ ടെക്നീഷ്യൻ വന്ന് നോക്കി, ഒരു നിവർത്തിയുമില്ല. ആ ഷിപ്പ് എങ്ങനെയൊക്കെ കളിച്ചിട്ടും ആ ഷിപ്പ് സ്റ്റാർട്ട് ആവുന്നില്ല. അവസരം എന്ത് ചെയ്തു, ആ ഷിപ്പിന്റെ ക്യാപ്റ്റൻ ഒരു അനൗൺസ്മെന്റ് നടത്തി. ഈ ഷിപ്പ് എന്തെങ്കിലും കാണിച്ച് ആരെങ്കിലും നന്നാക്കി തന്നു കഴിഞ്ഞാൽ അവർക്ക് ചോദിക്കുന്ന പാരിതോഷികം കൊടുക്കാം. അപ്പൊ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ചെറുപ്പക്കാരൻ എന്ത് ചെയ്തു, ആ ഷിപ്പിന്റെ ആ എഞ്ചിന്റെ അടുത്തേക്ക് വന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാനൊന്ന് നോക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താ, നിങ്ങൾ എഞ്ചിനീയർ ആണോ? അല്ല, ഞാൻ ഒരു കാർ മെക്കാനിക് ആണ്. അപ്പൊ ഈ കാർ മെക്കാനിക്കിനെ കൊണ്ടൊക്കെ ഇതൊക്കെ നന്നാക്കാൻ പറ്റൂ? ഇല്ല, കുഴപ്പമില്ല, ഞാൻ ട്രൈ ചെയ്തത്, ഏതായാലും ആരും ഇല്ലല്ലോ, ഞാൻ ഒന്ന് ട്രൈ ചെയ്യാന്ന് പറഞ്ഞു. ഈ പറഞ്ഞ വ്യക്തി എന്ത് ചെയ്തു, ഒന്ന് നോക്കി, ഒന്ന് ആ എഞ്ചിനൊക്കെ ഒന്ന് മാറ്റി നോക്കി, പുള്ളിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ അവിടെ ചോദിച്ചു, ഒരു ഹാമർ ഇട്ടു, ഒറ്റ ഹാമർ. അപ്പൊ പിന്നെ എന്താ ഹാമർ തരാനും എന്ന് പറഞ്ഞൊരു ഹാമർ കൊണ്ടുവന്നു. ഈ ഹാമർ ഉണ്ടായാലും എന്ത് ചെയ്തു, ആ എഞ്ചിന്റെ ഒരു സ്ഥലം ടക് ടക് ഒരു സ്ഥലത്ത് രണ്ട് അടി കൊടുത്തു, ഇപ്പുറത്തും അടി കൊടുത്തു, മേലെയും ടക് ടക് എന്നൊരു അടി കൊടുത്തു. അങ്ങനെ എഞ്ചിന്റെ പല ഭാഗങ്ങളിലും ഈ ഹാമർ ചുറ്റി വെച്ച് അടിക്കാൻ തുടങ്ങി. ചുറ്റി വെച്ച് അടിച്ചടിച്ച് എഞ്ചിൻ സ്റ്റാർട്ടായി. എഞ്ചിൻ സ്റ്റാർട്ടായ സമയത്ത് എന്താക്കി, എന്റെ ഒരു പറഞ്ഞു, കുഴപ്പമില്ല, ഇനി വണ്ടി ഓടിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇവർക്കൊക്കെ അതിശയം, ഇതെന്തത് ഹാമർ കൊണ്ട് അടിച്ച് സ്റ്റാർട്ടാക്കുന്ന പരിപാടി, നമ്മളോട് കീട്ടിട്ട് പോലും സ്റ്റാർട്ട് ആവുന്നത്, ഇതെങ്ങനെ ഹാമർ കൊണ്ട് സ്റ്റാർട്ടായി? എല്ലാവർക്കും ഭയങ്കര അതിശയായി. ശരി, ഓക്കെ, എന്നാലും വണ്ടി സ്റ്റാർട്ടായല്ലോ, ഞാൻ പോവാം. അപ്പൊ അയാൾ പറഞ്ഞു, ശരി, അപ്പൊ എന്റെ പേയ്മെന്റ് എങ്ങനെയാ? അപ്പൊ ശരി, എത്ര രൂപ വേണമെന്ന് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, എനിക്ക് 10,000 രൂപ വേണം. അപ്പൊ ഇതൊക്കെ അതിശയായി. ഒരു ഹാമർ എടുത്തിട്ട് ചുറ്റിക്ക് എടുത്തിട്ട് ഒരു അടി അടിക്കുന്നതിന് 10,000 രൂപയും ഇവിടുത്തെ കണക്കാം. പക്ഷെ അയാൾ ആദ്യം അനൗൺസ് ചെയ്ത് പോയി, ചോദിക്കുന്ന കാശ് കൊടുക്കാം എന്ന് പറഞ്ഞു പോയി, വേറെ നിവർത്തിയില്ല. അവസാനം അയാൾ പറഞ്ഞു, ശരി, ഇപ്പം വെറുതെ കൊടുക്കാൻ പറ്റില്ലല്ലോ, നിങ്ങൾ എനിക്കൊരു ബില്ല് തരൂ. എങ്ങനെയാണ്, എന്തിനാണ് ഈ 10,000? ഒക്കെ എന്തൊരു ഒരു കണക്ക് വേണമല്ലോ, എന്തിനാണ് 10,000 ഒരു ബില്ല് തരാൻ പറഞ്ഞു? പുള്ളി എന്ത് ചെയ്തൊരു പേപ്പറിനകത്ത് എഴുതി കൊടുത്തു, 1,000 രൂപ ഹാമർ കൊണ്ട് അടിക്കുന്നതിന്. 1,000 രൂപ, 10,000 രൂപ എന്തിനാണ്? ഹാമർ കൊണ്ട് അടിക്കുന്നതിന്. ബാക്കി 9,000 രൂപ എവിടെ അടിക്കണമെന്ന് മനസ്സിലാക്കി. 1,000 രൂപ ഹാമർ കൊണ്ട് അടിക്കുന്നതിന്, 9,000 രൂപ എവിടെ അടിക്കണമെന്ന് മനസ്സിലാക്കിയത്. ഓൾറെഡി ആ പൈസ അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വന്നു. നമുക്ക് എന്താ വേണ്ടത്? അത്തരത്തിലുള്ള ചുറ്റിക്ക് വേണം, എവിടെയാണ് അടിക്കേണ്ടതെന്ന് അറിയണം. അവിടെ പോയി അടിച്ചു കഴിഞ്ഞാൽ ഈ 20% എഫേർട്ട് മാത്രം മതി നിങ്ങൾക്ക് ഈ പറഞ്ഞ റിസൾട്ടോടൊക്കെ ഉണ്ടാക്കാം. ഓക്കെ, സോ കൃത്യമായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടടുത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, വർക്ക് ചെയ്യണം. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ദ വിഷൻ. നമുക്ക് എല്ലാവർക്കും എന്താ വേണ്ടത്, ഈ ഒരു ബിസിനസിനെ പറ്റി കൃത്യമായിട്ടൊരു വിഷൻ വേണം. ഏത് പ്ലാറ്റ്ഫോമിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്നുള്ള കാര്യം അറിയണം. ഇതാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. സോ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോഴും ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് കേൾക്കേണ്ടതാണ്. ഈവൻ ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മായിപ്പൻ്റെ കേസ് തന്നെ ഒരുപാട് നെഗറ്റീവ് കമന്റ് പുള്ളിക്കിട്ടോട് നേരിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ഒരുപാട് കമന്റ് അടിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏതൊരു ഇൻഡസ്ട്രിക്കും ലോകത്ത് നമ്മൾ ഇന്ന് കാണുന്നത്, ബാങ്ക് ആയിക്കോട്ടെ, ഇൻഷുറൻസ് സെഗ്മെന്റ് ആയിക്കോട്ടെ, ഓൺലൈൻ മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, വാട്ടെവർ ഇറ്റ് ഈസ്, ഏതൊരു സെഗ്മെന്റിനും 4 സ്റ്റേജുകൾ ഉണ്ടാവും. ഏറ്റവും ആദ്യം ചെയ്യുന്ന നെഗറ്റീവ് സ്റ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൾക്കാർക്ക് അതിനെപ്പറ്റി അറിയില്ല, അതിനെപ്പറ്റി കുറ്റം പറയുന്ന കാലഘട്ടം. രണ്ടാമത്തെ
പോസിറ്റീവ് സ്റ്റേജ്. ആൾക്കാർ മനസ്സിലാക്കുന്നു ഈ സംഭവം കുഴപ്പമില്ല, ഇതിനെ കൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവുമെന്ന് ആൾക്കാർ മനസ്സിലാക്കുന്നു, ആൾക്കാർ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നു. മൂന്നാമത്തെ സ്റ്റേജ് ഗ്രോയിങ് സ്റ്റേജ്, ഒരുപാട് പേര് ആ ഇൻഡസ്ട്രി ഉപയോഗിക്കാൻ തുടങ്ങുന്നു. നാലാമത്തെ സ്റ്റേജ് നോർമൽ സ്റ്റേജ്, അതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഒരു ബാങ്ക്, ആദ്യമായിട്ട് ബാങ്ക് എന്ന് പറഞ്ഞ സംഭവം ഒരു വ്യക്തിയുടെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടാവുക, ബാങ്ക് ഇതുവരെ തുടങ്ങാത്തൊരു കാലഘട്ടത്തിൽ ബാങ്കിനെ പറ്റി ആർക്കും അറിയില്ല. ആദ്യമായിട്ട് ബാങ്കിന്റെ ആൾ വന്നിട്ട് എന്താ പറഞ്ഞിട്ടുണ്ടാവുക, നിങ്ങളുടെ കയ്യിലുള്ള വീട്ടിലെ സ്വർണവും പണ്ടൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ പൈസ ഞങ്ങൾക്ക് കൊടുത്തരൂ, ഞങ്ങൾ സൂക്ഷിച്ചു വെച്ചോളാം, എല്ലാ മാസവും നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് തരാം, പലിശ തരാം എന്നായിരിക്കും ബാങ്കുകാർ പറഞ്ഞിട്ടുണ്ടാവുക. ആദ്യമായിട്ട് ഒരു വ്യക്തിയുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വരെ ബാങ്കിനെ പറ്റി അറിയാത്ത ഒരാൾ സമ്മതിക്കൂ, ഒരിക്കലും സമ്മതിക്കില്ല. കാരണം എന്താ, ഈ പൈസ കൊണ്ട് ഒരു ഓടിപ്പോകുന്നുള്ള കാര്യം അറിയില്ല. സോ ആ ഒരു സ്റ്റേജിനാണ് നമ്മൾ എന്ത് പറയാ, നെഗറ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇതേ സംഭവം തന്നെ എന്ത് ചെയ്യുന്നു, ഒരാൾ പൈസ കൊടുത്തു, ബാങ്കിനകത്ത് പൈസ ഇട്ടു, ഒരു ഏരിയയിൽ മുഴുവൻ കള്ളം കയറി, ആ കള്ളം കയറിയതിന് ശേഷം എന്തായി, ആ വീട്ടിൽ തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്നൊക്കെ പൈസയൊക്കെ എന്നുവെച്ചാൽ സ്വന്തം വീട്ടിൽ നിന്ന് പൈസ പോയി, തൊട്ടടുത്തുള്ള ബാങ്കിൽ പൈസ വെച്ചിട്ടുള്ള ആൾക്കാരുടെ വീട്ടില് കള്ളം കയറിപ്പോ ഒന്നും കൊണ്ടുപോകാൻ പറ്റിയില്ല. അപ്പൊ ആ വീട്ടുകാരൻ എന്ത് പറയുന്നു, എന്റെ പൈസ ബാങ്കിലായതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു, നിങ്ങളെ പോലെ വീട്ടിൽ വെച്ചിരുന്നെങ്കിൽ ഞാൻ കുടുങ്ങിയെന്ന് പറയുന്നു. അപ്പൊ എന്തായി, ആൾക്കാർക്ക് തോന്നി അത് കുഴപ്പമില്ല, ഈ സംഭവം കൊണ്ട് ഗുണമുണ്ടെന്ന് ആൾക്കാർ മനസ്സിലാക്കുന്നു. ഇതിനെയാണ് പോസിറ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നു. എല്ലാ ആൾക്കാരും എന്ത് ചെയ്യുന്നു, ബാങ്കിലേക്ക് പൈസ ഇടാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു, ഇതിനെ ഗ്രോയിങ് സ്റ്റേജ് എന്ന് പറയുന്നു. സോ ഇന്ന് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഇന്ത്യയിൽ നെഗറ്റീവ് സ്റ്റേജിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇന്നും ഈ ബിസിനസിനെ പറ്റി കാര്യമായിട്ടൊരു ധാരണയില്ല, അറിയുന്ന ആൾക്കാർ വളരെ വളരെ കുറച്ചേ ഉള്ളൂ. സോ എങ്കിൽ പോലും ഇതിന് വലിയൊരു മാറ്റമാണ് വന്നിട്ടുള്ളത്. കാരണം ഇന്ന് നമ്മുടെ ഈ ഇൻഡസ്ട്രിക്കാർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗവൺമെന്റ് അതേപോലെ തന്നെ ന്യൂസ് പേപ്പേഴ്സ് ഇതിനെപ്പറ്റി എല്ലായിടത്തും എന്താണ് ന്യൂസുകളും കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പറയുന്നതാണ് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയ സുവർണകാലം 2020 തൊട്ട് സ്റ്റാർട്ട് ചെയ്തു എന്ന് എവിടെ പോയി നോക്കിക്കഴിഞ്ഞാലും കാണാം. നിങ്ങൾ ഗൂഗിളിൽ നോക്കിക്കോളൂ, യൂട്യൂബിൽ നോക്കിക്കോളൂ, നിങ്ങൾ ഏത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നോക്കിക്കോളൂ, ഇന്ത്യയുടെ ചാനലിൽ പോയി നോക്കിക്കോളൂ, നിങ്ങൾ എവിടേക്ക് പോയി നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി വരാൻ പോകുന്ന കാലം ഈ ഒരു ഇൻഡസ്ട്രി ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ കാലഘട്ടമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിൽ സംശയം നിങ്ങൾക്ക് ഉണ്ടാവില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് 12 യൂണിവേഴ്സിറ്റീസ് സ്റ്റാർട്ടഡ് MLM കോഴ്സസ് ഇൻ ലാസ്റ്റ് 2 ഇയേഴ്സ്. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ ഏകദേശം 12 യൂണിവേഴ്സിറ്റികളിൽ ഡയറക്റ്റ് സെല്ലിംഗിനെ പറ്റിയുള്ള കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു നമ്മുടെ കൊച്ചിന്ത്യയിൽ. നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, ഇവരൊക്കെ ഇന്നുവരെ എവിടെയായിരുന്നു? ഈ യൂണിവേഴ്സിറ്റീസ് ഒക്കെ പണ്ടേ ഉണ്ട്. എന്താ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ സംഭവിച്ചത്? കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ നമുക്കെല്ലാവർക്കും ഒരു എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാഫിയാണ്, ഒരു എഡ്യൂക്കേഷൻ ബിസിനസ്സാണ്. ഇപ്പോൾ ആളുകൾക്ക് അറിയാം, ഈ ബിസിനസ് നടത്തുന്ന ആൾക്കാർക്ക് നന്നായിട്ട് അറിയാം, ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഏറ്റവും അധികം ആൾക്കാർ പോയി ജോയിൻ ചെയ്യാൻ പോകുന്ന കോഴ്സ് മറ്റൊന്നുമല്ല ഈ ഡയറക്റ്റ് സെല്ലിംഗിന്റെ കോഴ്സ് ആണെന്ന്. ഇന്ന് നമ്മളൊരു എഞ്ചിനീയർ അല്ലെങ്കിൽ ഡോക്ടർ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എന്തുകൊണ്ടാണ് അവരോട് ഒരു പ്രത്യേക ഒരു ഇഷ്ടം തോന്നുന്നത്, അവർക്ക് ഒരു വില നമ്മൾ കൽപ്പിക്കുന്നത് എന്തുകൊണ്ടാ, ടീച്ചർ എന്ന് പറയുന്ന ജോലിയോട് പോയി വില കൽപ്പിക്കുന്ന എന്തുകൊണ്ടാ, വക്കീലന്മാരൊരു വിലയുള്ള എന്തുകൊണ്ടാ, അവർക്ക് പഠിച്ച് പാസ്സായി വന്നതാന്നുള്ളതുകൊണ്ടാണ്. ബട്ട് MLM എന്തില്ല, നമുക്ക് അങ്ങനെ പറയാനുള്ള ആൾക്കാരില്ല. ബട്ട് ഇനി വരാൻ പോകുന്ന കാലത്തിൽ ഡോക്ടറേയും എഞ്ചിനീയറിംഗ് പോലത്തെ ഒരു പ്രൊഫഷണൽ ആയിട്ട് നമുക്ക് എന്താവും, ഒരു ഡയറക്റ്റ് സെല്ലറി നമ്മൾ കാണാൻ പോവാണ്, ആ ഒരു കാലഘട്ടത്തിലേക്കാണ് വരുന്നത്. പിന്നെ വേറൊരു വ്യത്യാസം, ഇപ്പം ഏത് കോഴ്സ് പഠിച്ചിറങ്ങി കഴിഞ്ഞാലും ആദ്യം അവർക്ക് പണി എന്താ, ജോലി അന്വേഷിക്കുക. ഫസ്റ്റ് ജോലി അന്വേഷിക്കില്ല പണി, പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടല്ലേ ബാക്കിയുള്ള ഇൻകം വരുന്നത്. ബട്ട് ഇനി ഈ ഡയറക്റ്റ് സെല്ലിംഗ് പഠിച്ചെടുത്തിനാക്കാൻ എന്താ, നൗ പീപ്പിൾ കം ഔട്ട് നോട്ട് ഫോർ ജോബ് സീക്കിംഗ് ബട്ട് ജോബ് ക്രിയേറ്റിംഗ്. ഇനി വരാൻ പോകുന്ന പിള്ളേര് ജോബ് അന്വേഷിക്കുക, ആൾക്കാർക്ക് ജോലി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പഠിച്ചിറങ്ങാൻ പോകുന്നത്. ആ ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇത് തന്നെ നമുക്ക് 100% ഉറപ്പിക്കാൻ, ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഏറ്റവും അധികം നമുക്ക് ഒരു ചാൻസസ് ഈ ഒരു ബിസിനസ്സിനകത്ത് ഉണ്ടെന്ന്. വേൾഡ് ഡയറക്റ്റ് സെല്ലിംഗിന്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 13.5 ലക്ഷം കോടിയുടെ ബിസിനസ് ഇപ്പൊ നടക്കുന്നുണ്ട്. ലോകത്ത് മൊത്തത്തിൽ 13.5 ലക്ഷം കോടിയുടെ ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ് നടക്കുന്നുണ്ട്. അതിൽ നമ്മുടെ ഇന്ത്യയിലെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ വെറും 22,500 കോടി. മൊത്തം 13.5 കോടിയിൽ വെറും 22,500 കോടി മാത്രമാണ് ഇന്ത്യയിൽ നിന്ന് ഡയറക്റ്റ് സെല്ലിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബട്ട് നമ്മുടെ ഇന്ത്യയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ വളരെ വളരെ ഏറ്റവും കൂടുതൽ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ കാണുന്നത്. കാരണം വേൾഡ് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി ഗ്രോയിങ് ബൈ 18% ആൻഡ് ഇന്ത്യ ഓൾസോ ഗ്രോയിങ് ബൈ 18%. പറ്റതൊക്കെ -2 ഉം 2 ഒക്കെ പോകുമ്പോൾ നമ്മുടെ ഇന്ത്യ 18% നമ്മുടെ ഗ്രോത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മാക്സിമം ആൾക്കാർ നമ്മുടെ ഇന്ത്യയിൽ ഈ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുക. ഒരുപാട് ഓപ്പർച്യൂണിറ്റിയാണ്, ഇത് വലിയൊരു ഗ്രോത്ത് ആകണം. അങ്ങനെ 2020 ശേഷം നമ്മൾ കയറി കയറി മേലോട്ടേക്ക് പോവാണ്, വലിയ ഗ്രോത്ത് ആണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നത്. അത് മാത്രമല്ല, എടുത്തു പറയുന്ന മറ്റൊരു കാര്യം, 2000 ഹ്യൂജ് ബിസിനസ് ഗ്രോത്ത് ഇൻ ഇന്ത്യ. 2019 19-ാമത്തെ റാങ്കിൽ ഉണ്ടായിരുന്ന ഇന്ത്യ അപ്പൊ തൊട്ട് സ്റ്റാർട്ട് ചെയ്തു. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഇൻഡസ്ട്രിയുടെ ഏറ്റവും നല്ല കാലഘട്ടമാണ് ഇപ്പൊ വരാൻ പോകുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 21-ാം നൂറ്റാണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 19-ാം റാങ്കിൽ ഉണ്ടായിരുന്ന ഇന്ത്യ 2020 ആയപ്പോഴേക്കും അത് 15-ാം 4 കൺട്രീസിനെ പിന്തള്ളിക്കൊണ്ട് 15-ാമത്തെ റാങ്കിൽ വന്നു. 2021 ആയപ്പോഴേക്കും ഇത് 12-ാമത്തെ റാങ്കിൽ എത്തി. സോ ആലോചിച്ചോക്കെ, വെറും 3 വർഷങ്ങളിലുള്ള ഗ്രോത്ത്, 19-ൽ നിന്ന് 12-ിലേക്കുള്ള ഗ്രോത്ത്, ഇതിന് മാത്രം ആൾക്കാർ ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഇന്ത്യയിൽ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഒരു
നല്ല ഗൈഡ് നമ്മുടെ ഇന്ത്യക്കാർക്ക് വേണ്ടി നമ്മുടെ ആവശ്യമുണ്ടെങ്കിൽ കാരണം ഈ ഗ്രോത്ത് ഉണ്ടാക്കിയത് നമ്മളാണ് നമ്മൾ ഓരോ വ്യക്തികളുമാണ് ഈ ഗ്രോത്ത് ഉണ്ടാവാനുള്ള കാരണം നമ്മുടെ ഇതിനകത്ത് ഈ ആർജിക്കുന്ന പ്രസ്ഥാനത്തിനകത്ത് നമ്മുടെ അർപ്പണ മനോഭാവമാണ് ഈ ഒരു ഗ്രോത്ത് ഉണ്ടാക്കിയിട്ടുള്ളത് അടുത്തത് നെക്സ്റ്റ് 20 ഇയേഴ്സ് ഗ്രോത്ത് അടുത്ത 20 വർഷത്തെ ഗ്രോത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പൊ പറഞ്ഞ പോലെ ഞാൻ പറയുന്നു ഇനി ആർജിയം ഈ ഒരു പ്രസ്ഥാനത്തിനകത്ത് ഇനി ഗ്രോത്ത് ഉണ്ടായില്ല എന്ന് വെച്ചോ ഇതേ 18% ഉള്ളൂ നേരത്തെ പറഞ്ഞ പോലെ വലിയ ജമ്പ് ഒന്നും ഉണ്ടായില്ല എന്ന് ചുമ്മാ നമ്മൾ വിചാരിച്ചോ ഇങ്ങനെയൊന്നല്ല ഇനിയാണ് അങ്ങോട്ട് ഗ്രോത്ത് വരാൻ പോകുന്നത് വെറും ഇപ്പോഴുള്ള 18% ഗ്രോത്തിലാണെങ്കിൽ പോലും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം ഇപ്പം 22,500 കോടിയിൽ നിൽക്കുന്ന ഇന്ത്യ ഇനി 2035 ആകുമ്പോൾ ഇതേ ഗ്രോത്ത് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ 40,499 കോടിയിലേക്ക് വരും ആൻഡ് 2043 ആകുമ്പോഴേക്കും 2043 125,000 കോടിയിലേക്ക് 125,000 കോടിയിലേക്ക് ഇന്ത്യ കടക്കുന്ന 22,000 നിന്നും ഇതിലേക്ക് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2043 ആകുമ്പോൾ ഇന്ത്യ വിൽ ബീറ്റ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇൻ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയില് ഇന്ന് ഏറ്റവും കൂടുതൽ ബിസിനസ് ചെയ്യുന്ന അമേരിക്കയെ വരെ എന്ത് ചെയ്യുന്നു 2043 ആകുമ്പോഴേക്കും നമ്മൾ ഇന്ത്യ ബീറ്റ് ചെയ്യും കാരണം ആ സമയത്ത് ഇപ്പോഴുള്ള ഗ്രോത്തിൽ അമേരിക്ക പോയി കഴിഞ്ഞാൽ 1.15 ലക്ഷം കോടിയാണ് വരിക ഇന്ത്യ 1.25 ലക്ഷം കോടിക്ക് വരും പക്ഷേ ഡാറ്റ തെറ്റാണ് ഫിക്കിയും KPMG പോലുള്ള ഇതിനെപ്പറ്റി പഠനം നടത്തുന്ന ആൾക്കാർ പറഞ്ഞ കാര്യമാണ് 2025 ആകുമ്പോഴേക്കും 65,000 കോടിക്ക് മേലെ നമ്മുടെ ബിസിനസ് വരും ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി വരുന്നത് അടുത്തതായിട്ട് കാരണം ഇന്ത്യ എന്ന് വെറുതെ നമുക്ക് എന്താ പറയുക ലോജിക്കൽ ഇല്ലാണ്ട് അങ്ങനെ ഗ്രോത്ത് വരും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ഒരുപാട് കാരണങ്ങളുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം 2030 ആകുമ്പോഴേക്കും 2030 അധിക കാലം ഇല്ല കുറച്ച് കാലം കൂടിയേ ഉള്ളൂ 2022 നമുക്ക് ഡിസംബർ ആവാനെ 2022 പറഞ്ഞു കഴിഞ്ഞു 2030 ആകുമ്പോഴേക്കും ഏകദേശം 75% ഇന്ന് നിങ്ങൾ കാണുന്ന 75% ഇൻഡസ്ട്രീസും കൂട്ടിപ്പോകും കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് തന്നെ പല ഇൻഡസ്ട്രീസും ഇല്ല എല്ലാം കൂട്ടിപ്പോയി നമുക്ക് ഇപ്പൊ ഈ കൊറോണ കാലം വന്നപ്പോഴത്തേക്കും എത്ര ഇൻഡസ്ട്രീസാണ് കൂട്ടിപ്പോയത് സോ 75% ഇൻഡസ്ട്രീസും 2030 കൂട്ടിപ്പോകും 50% പുതിയ ഇൻഡസ്ട്രീസ് വരും പുതിയ ടെക്നോളജി എന്ന് വെച്ചാൽ കമ്പ്യൂട്ടറും അതുപോലത്തെ അത്തരത്തിലുള്ള പുതിയ ടെക്നോളജിക്കൽ ഇൻഡസ്ട്രീസ് വരും ബട്ട് 75% ഇൻഡസ്ട്രീസ് കൂട്ടിപ്പോകും ഇതൊക്കെ എന്താ കാണിക്കുന്നത് 75% ഇൻഡസ്ട്രീസിന് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊന്നും ജോലി ഉണ്ടാവില്ല അവരുടെയൊക്കെ ജോലി സാധ്യത പോകുന്നു പുതിയ ടെക്നോളജിക്കലി ഉള്ള ജോലി 50% പുതിയ ഇൻഡസ്ട്രി വന്നു കഴിഞ്ഞാലും അവിടെ ജോലി സാധ്യത അതിന് മാത്രം പഠിപ്പും ടെക്നോളജിക്കലി വിവരമുള്ള ആൾക്കാർക്ക് മാത്രമേ ഈ ഇൻഡസ്ട്രിയിൽ ജോലി കിട്ടൂ ഒരു നോർമലായിട്ട് പഠിച്ചൊരു വ്യക്തിക്ക് എന്നിട്ടില്ല അവിടെ ജോലി ഉണ്ടാവില്ല അടുത്തെന്താണ് 2 കോടി ജോബ്സ് 2 crore jobs റിമൂവ്ഡ് ഏകദേശം 2 കോടിയോളം ജോലികൾ 2030 ഉണ്ടാവില്ല ആൾക്കാരുടെ ആൾക്കാരല്ല കേട്ടോ 2 കോടി ആൾക്കാർക്ക് ജോലി പോകുന്നല്ല 2 കോടിയോളം ജോലി ഉണ്ടാവില്ല യാതൊരു പ്രശ്നവുമില്ല കാരണം അതിനുള്ള കാരണം എന്താ അതിനുള്ള കാരണമാണ് ഇന്ത്യക്ക് കിട്ടി ഇദ്ദേഹമാണ് ഈ ഗൈഡ്ലൈൻസ് ഉണ്ടാക്കി കൊടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർസിഎം എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിനകത്ത് മാത്രം ഇദ്ദേഹത്തിന് അറിയാം ഈ ഒരു പുള്ളി ഡയറക്ട് സെല്ലിംഗ് വെൽഫെയർ അസോസിയേഷന്റെ പ്രസിഡന്റ് ആണ് ഓൾ ഇന്ത്യ എന്തുകൊണ്ടാണ് ഇദ്ദേഹം മാത്രം പ്രസിഡന്റിന്റെ കസേരയിൽ ഇരിക്കുന്നത് വേറെ ആരും വരാത്തത് ഇഷ്ടംപോലെ സീനിയർ കമ്പനികളുണ്ട് ഒരുപാട് വലിയ വലിയ കമ്പനികളുണ്ട് എന്തുകൊണ്ടാണ് ഇരിക്കുന്നത് കാരണം അവർക്കറിയാം ഈ ഒരു പ്രസിഡൻഷിനകത്ത് കയറിയിട്ട് ഈ ഗൈഡ്ലൈൻസ് വരെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ആദ്യം കൂട്ടേണ്ടി വരിക അവരുടെ കമ്പനിയിൽ നിന്നാണ് അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ധൈര്യമായിട്ട് ചുറുചുറുക്കോടെ കയറിയിരിക്കാം കാരണം കറക്റ്റ് ഗൈഡ്ലൈൻസ് പ്രകാരമുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മുടെ കമ്പനി ആർജ്യം ചെയ്യുന്നുള്ളൂ എത്ര വർഷമാണെങ്കിലും നമുക്ക് ഈ പ്രസ്ഥാനത്തിൽ ധൈര്യമായിട്ട് ഇദ്ദേഹം ജീവിച്ചു സോ നമുക്ക് എന്ത് ചെയ്യാം ഏറ്റവും സെക്യൂർ ആയിട്ടുള്ള ഒരു കമ്പനിയിൽ കൂടിയാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത് ആൻഡ് ആർജ്യം വിൽ ബി ദ ഓൺലി ഡയറക്ട് സെല്ലിംഗ് കമ്പനി ഇൻ ദി ഇയർ ഓഫ് 2043 ഓ ഞാൻ നേരത്തെ പറഞ്ഞു 2043 ആകുമ്പോഴേക്കും ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ഡയറക്ട് സെല്ലിംഗ് കൺട്രി ആയിട്ട് മാറുമെന്ന് ഞാൻ പറയുന്നു ഇന്ത്യയിൽ ആ സമയത്ത് എന്തുണ്ടാവും ആർസിഎം മാത്രമേ ഉണ്ടാവും വേറെ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി ഉണ്ടാവാൻ പോകുന്നില്ല നമ്മളതായിരിക്കും 100% മാർക്കറ്റ് അതിന് പറയാനുള്ള കാരണം കൂടി ഞാൻ പറയാം വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇന്നത്തെ ആർസിഎന്റെ ഗ്രോത്ത് നിങ്ങൾ നോക്കണം 8% 2014-15 കാലഘട്ടങ്ങളിൽ വെറും 8% ഗ്രോത്ത് ഉണ്ടായിരുന്ന ആർസിഎം ഇപ്പൊ എന്തായി 42% 2020-21 പോകുന്നത് പുതിയ കണക്കുകൾ വന്നിട്ടില്ല നമ്മുടെ മൂർത്തി സാർ സഫയർ ആയതിന്റെ കണക്ക് വന്നിട്ടില്ല അത് വരാൻ പോണേ ഉള്ളൂ അപ്പോഴേക്കും നോക്കി 42% ഗ്രോത്തിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക സോ ഇത്രയും അധികം ഗ്രോത്ത് കാണിക്കുന്ന ഒരു കമ്പനി ഇന്ന് ഇന്ത്യ എന്നല്ല ലോക ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല ദിസ് ഇസ് ദ ഓൺലി കമ്പനി ആർസിഎം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അഭിമാനിക്കാം ആർസിഎം മാത്രമേ ഗ്രോത്ത് ഉള്ളൂ വേറെ കമ്പനി ഇല്ല ഏറ്റവും അധികം പ്രൊഡക്റ്റുള്ള കമ്പനി ഏതാ ഏറ്റവും അധികം പ്രൊഡക്റ്റുള്ള കമ്പനി ഏതാ ഏറ്റവും അധികം പിക്കപ്പ് സെന്റേഴ്സുള്ള കമ്പനി ഏതാ സ്വന്തമായിട്ട് മെഗാ മാർക്കറ്റ് നമ്മുടെ വണ്ടർ വേൾഡ് ഉള്ള കമ്പനി ഏതാ ഏറ്റവും അധികം ആൾക്കാർ ജോയിൻ ചെയ്ത കമ്പനി നമ്പർ ഓഫ് പീപ്പിൾ ഏറ്റവും അധികം ആൾക്കാരെ സക്സസിലേക്ക് കൊണ്ടുവരുന്ന കമ്പനിയും ഇനി ആർസിഎം മാത്രമായിരിക്കും അതിന് യാതൊരു ഡൗട്ടും വേണ്ട സോ
നമ്മൾ പറയുന്ന കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത വേണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്രയും അധികം ഒരു വിഷൻ ഉള്ളൊരു കമ്പനി വേറെ ഇല്ല. 2025 ആകുമ്പോഴേക്കും ഇന്ന് ഡാറ്റ സെല്ലിംഗ് ഇൻഡസ്ട്രിയെ പറ്റി പഠനം നടത്തുന്ന KPMG വിക്കി പറഞ്ഞ കാര്യമാണ് 64,000 ഏകദേശം 65,000 കോടിയോളം ബിസിനസ് 2025 ആകുമ്പോഴേക്കും ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്നു പറഞ്ഞു. എന്താ നമ്മുടെ TCG, നമ്മുടെ ബിലോ TCG ആർസിമിന്റെ എന്ന പ്രസ്ഥാനത്തിന് ഉപജ്ഞാതാവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ 2025 ആകുമ്പോഴേക്കും 60,000 കോടി RCM നിന്ന് മാത്രം ഉണ്ടാവും എന്ന് പറഞ്ഞിരിക്കുക. വെറും 2025 ആകുമ്പോഴേക്കും അതും വെറുതെ പറയുകയല്ല, നമുക്ക് ഇപ്പൊ 15 ടൈപ്പ് കമ്പനീസ് ആണ് ഏകദേശം ഉള്ളെങ്കിൽ അത് 2025 ആകുമ്പോഴേക്കും 100 ടൈപ്പ് കമ്പനീസ് വരും. ന്യൂട്രിചാർജ് ഗുഡ്ഡോട്ട് ഇപ്പതാ നമുക്ക് ഇതൊക്കെ മുറിക്കാൻ നമുക്ക് വന്നല്ലേ. ഓരോ ദിവസവും പുതിയ പ്രൊഡക്റ്റ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഇഷ്ടം പോലെ ടൈപ്പ് കമ്പനീസ് നമുക്ക് വരാൻ പോവാണ്. 2025 ആകുമ്പോഴേക്കും ഇന്ന് ഏകദേശം 20,000 പിക്കപ്പ് സെന്റേഴ്സ് ആണ് നമുക്കുള്ളെങ്കിൽ അത് ഏകദേശം 100,000 പിക്കപ്പ് സെന്റേഴ്സ് ഓൾ ഇന്ത്യ ലെവലിൽ നമുക്ക് കിട്ടും. 1,00,000 പിക്കപ്പ് സെന്റർ ചിന്തിച്ച് നോക്കിയാൽ ഓരോ 3 കിലോമീറ്ററിൽ 2 കിലോമീറ്ററിൽ പിക്കപ്പ് സെന്റർ, അവിടെ പിക്കപ്പ് സെന്റർ തട്ടി നടക്കാൻ വയ്യ. ആ ലെവലിലേക്ക് നമുക്ക് പിക്കപ്പ് സെന്റർ കൂടാൻ പോവാണ്. പ്രൊഡക്റ്റ് 50,000 മേലെ സോൾഡ് പ്രൊഡക്റ്റുകൾ RCM ബിസിനസ്സിനകത്ത് ഏകദേശം എപ്പോൾ ഉണ്ടാവും? നമ്മുടെ 2025 ആകുമ്പോഴേക്കും ഉണ്ടാവും. ഒന്ന് ചിന്തിച്ച് നോക്കും, ഡെയിലി പ്രൊഡക്റ്റ് ലോഞ്ച് ആണ്. ആൻഡ് ഡിസ്പ്ലേ വാൾ, 1 കോടി ഡിസ്പ്ലേ വാൾ തീർച്ചയായിട്ടും 1 കോടിക്ക് മേലെ പോവും 2025 ആകുമ്പോഴേക്കും. സോ അത്രയും അധികം വലിയൊരു പ്ലാനാണ്. ഈ ഒരു പ്ലാന് നമുക്ക് വരുന്ന 100% പ്രാബല്യത്തിൽ വരുന്ന സമയത്ത് ഇത് 60,000 നിൽക്കുന്ന സുഹൃത്തുക്കളെ ഇത് അതിനേക്കാളും എത്രയോ മേലെ പോകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രീനെക്കാളും കൂടുതൽ സെയിൽ നമുക്ക് RCM എന്ന് പറഞ്ഞ ഈ പ്രസ്ഥാനത്തിനകത്ത് നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷിക്കാൻ പറ്റും. ആൻഡ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചാർട്ടാണ്. ഇത് എന്നൊരു വിഷയമാണ്. ഇനി വരാൻ പോകുന്ന കാലത്ത് അടുത്തൊരു 10 വർഷം RCM ബിസിനസ്സിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നുള്ള കാര്യമാണ് ശ്രദ്ധിക്കുക. 2021-23 വരെയുള്ള കാലഘട്ടം, ഇപ്പൊ നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന 23 വരെ കാലഘട്ടത്തിൽ നമ്മൾ തെളിയിക്കും എന്താണ് ഏറ്റവും അധികം ഗ്രോ ചെയ്യുന്ന ഇന്ത്യയിലെ കമ്പനി RCM ആണെന്ന്. നമ്മൾ ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. 2023-24 ആകുമ്പോഴേക്കും നമ്മൾ ഇ-കോമേഴ്സ് സ്റ്റാർട്ട് ചെയ്യും. ഇ-കോമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ആമസോണും ഫ്ലിപ്കാർട്ടൊക്കെ പോലെ തന്നെ ഏതൊരു വ്യക്തിക്കും RCM ബിസിനസ് ആയിട്ടുള്ള പുറത്തൊരു വ്യക്തിക്കും പ്രൊഡക്റ്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് സാധനം എത്തിച്ചു തരുന്ന പോലെ ഇ കോമേഴ്സ് എന്തായാലും 2023-26 വരെയുള്ള കാലഘട്ടത്തിനുള്ളിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കും. അടുത്ത 2026-28 ആകുമ്പോഴേക്കും എന്തായി, നമുക്ക് ബസ് ടിക്കറ്റ്, ഫ്ലൈറ്റ് ടിക്കറ്റ്, അതേപോലെ തന്നെ ഗോൾഡ്, ഇലക്ട്രോണിക് ഐറ്റംസ്, ഇങ്ങനത്തെ എല്ലാ ഐറ്റംസും 100% നിങ്ങൾ എന്തൊക്കെ കാണുന്നുണ്ടോ അത് മുഴുവൻ RCM എന്ന പ്രസ്ഥാനത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഞാൻ പറയുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യം, നിങ്ങളൊരു ഗ്ലാസ് നിങ്ങളൊരു പാക്കറ്റ് പാല് വാങ്ങിച്ചാലും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ബിസിനസ് വോളിയം കയറും. അത്തരത്തിലായിരിക്കും RCM എന്ന ബിസിനസ് വരുന്നത് 2026-28 കാലഘട്ടം ആകുമ്പോഴേക്കും. ആൻഡ് 2028-30 ആകുമ്പോഴേക്കും, 2030 എന്തായാലും സ്റ്റാർട്ട് കോമ്പീറ്റിംഗ് വിത്ത് വേൾഡ് മാർക്കറ്റ്. RCM ഇന്ത്യക്ക് പുറത്തും എല്ലാ ഭാഗങ്ങളും. നിങ്ങൾ ഇന്ന് RCM നമ്മുടെ മൂർത്തി സാറും സുജിത് സാറും ഒക്കെ കണ്ണൂരിലും കോട്ടയത്തൊക്കെ പോയിട്ട് വണ്ടർവേൾഡ് ഗിഫ്റ്റ് ഓർഡർ നമ്മളെന്താ ഇനോഗ്രേഷൻ ചെയ്യുന്ന പോലെ നാളെ നിങ്ങൾ 2030 ആകുമ്പോഴേക്കും നിങ്ങൾ ഒരു സ്റ്റാർ റോഡ് സഫാരി ഒക്കെ ആകുമ്പോൾ നിങ്ങളത് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ലണ്ടനിലേക്കും അമേരിക്കയിലേക്കും. അവിടെ പോയിട്ട് വണ്ടർവേൾഡ് ഗിഫ്റ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യും. അതിനുള്ള സ്കോപ്പാണ് ഈ ഒരു ബിസിനസ് രംഗത്തിന് വരാൻ പോകുന്ന 10 വർഷത്തിനുള്ളിൽ വരുന്നത്. സോ ഇത് 100%, ഇത് ഞാൻ 2030 അല്പം എക്സാഗ്രേറ്റ് ചെയ്ത് പറഞ്ഞാണ്, ഇത് അത്രത്തോളം ലേറ്റ് ആവേണ്ടി വരില്ല. ബട്ട് എന്തായാലും ഈ വരാൻ പോകുന്ന ഒരു 10 വർഷത്തിനുള്ളിൽ ഇത്രയും വലിയൊരു എസ്റ്റാബ്ലിഷ്മെന്റ് RCM ബിസിനസ്സിനകത്ത് വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ആൻഡ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ സ്കോപ്പ് ഞാൻ ലാസ്റ്റ് നിർത്തിയെടുത്തെന്ന് തുടങ്ങുകയാണ്. ഇന്ന് ലോകത്ത് നമ്മൾ ഏറ്റവും വലിയ ബിസിനസ് എന്ന് പറയുന്ന ഏത് ബിസിനസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെ ഒരു പാറ്റേൺ എന്താണ്, നമ്മളൊരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നു, നമ്മൾ സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നു, നമ്മൾ ഒരു ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് നമ്മൾ തുടങ്ങുന്നു, പിന്നെ ആ ബിസിനസ് വലിയ ബിസിനസ് ആണെങ്കിൽ എന്താ ചെയ്യുക, ആ ബിസിനസ് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്മാർട്ട് ബിസിനസ് ആക്കി മാറ്റുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുന്നു ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും അല്ലെങ്കിൽ കേരളത്തിന്റെ പല ഭാഗങ്ങളിലേക്കും ആ ബിസിനസിന്റെ ബ്രാഞ്ചുകൾ നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. അതേപോലെ തന്നെ സെയിൽസ് ദം ആൻഡ് സെയിൽസ് ത്രൂ ദം, നമ്മൾ സെയിൽ ചെയ്യുന്ന പ്രൊഡക്റ്റ് അതിലുള്ള ആൾക്കാരെ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രൊഡക്റ്റ് സെയിൽ ചെയ്യിപ്പിക്കുന്നു. ഒരു സ്മാർട്ട് ബിസിനസ്സായി മാറുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന കമ്പനികൾ വെച്ച് നോക്കുമ്പോൾ ആ എല്ലാ കമ്പനികളും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്, ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തെ സ്റ്റേജ് എന്താ, ഇൻക്രീസിംഗ് ദ റിസോഴ്സസ്. മുമ്പ് കേരളത്തിൽ മാത്രമാണെങ്കിൽ പിന്നീട് എന്ത് ചെയ്യുന്നു, നമ്മളത് കേരളത്തിന് പുറത്തേക്ക് പോകുന്നു, പിന്നീട് ഇന്ത്യ ഒട്ടുകാവുന്നു, പിന്നെ ഇന്ത്യക്ക് പുറത്തേക്ക് പോകുന്നു. ഇങ്ങനെ എത്രമാത്രം നമ്മൾ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുന്നു, എത്രമാത്രം സ്ഥലങ്ങളിലേക്ക് നമ്മൾ ബിസിനസ് കൊണ്ടുപോകുന്നു, അത്രമാത്രം എന്തുണ്ടാവും, നമ്മുടെ കമ്പനിയുടെ ഗ്രോത്തും ഉണ്ടാവും. ഇതേ പാറ്റേൺ തന്നെയാണ് ഇവരൊക്കെ ചെയ്യുന്നത്. ആമസോൺ, ഫ്ലിപ്കാർട്ട് പറഞ്ഞ എല്ലാ കമ്പനികളും എന്താ ചെയ്യുന്നത്, ഈ സെയിം പാറ്റേൺ ആണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആമസോൺ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ എനിവൺ കാൻ സെൽ ഹെർ പ്രൊഡക്റ്റ്, ആർക്ക് വേണമെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് എന്ത് ചെയ്യാം, ആമസോണിലൂടെ വിൽക്കാൻ സാധിക്കും. ഇഷ്ടം ബില്യൺസ് ഓഫ് പീപ്പിൾ, ഏകദേശം ലക്ഷക്കണക്കിന് ആൾക്കാർ അതിലൂടെ പ്രൊഡക്റ്റ് വിൽക്കുന്നു, കോടിക്കണക്കിന് ആൾക്കാർ ആമസോണിലൂടെ പ്രൊഡക്റ്റ് വാങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ എന്തായി, ആമസോൺ ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനിയായി മാറി അല്ലേ.
Google. ഇതേപോലെ ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികൾ ഒന്ന് തന്നെയാണ് Google. Google ഉം സെയിം ആണ്. നമുക്ക് ഇവിടെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാനോ നമുക്ക് Google സെർച്ച് ചെയ്യാൻ പറ്റും. Google നമുക്ക് ചെയ്യാം. ഇതേ സമയത്ത് തന്നെ അമേരിക്കയിൽ നിന്നും നമുക്ക് Google സെർച്ച് ചെയ്യാൻ സാധിക്കും. ഒരേ സാധനം തന്നെ. സോ എല്ലായിടത്തും ഉപയോഗിക്കാൻ സാധിക്കുന്നു. ഓർ പ്രൊഡക്റ്റുകളുടെ എണ്ണം കൂട്ടി. നമുക്ക് Google ഇപ്പോ Google മാപ്പ് ഉണ്ട്. നമുക്ക് Google ചാറ്റ് വരുന്നുണ്ട്. നമുക്ക് ക്ലാസ് റൂം വരുന്നുണ്ട്. Google മെയിൽ വരുന്നുണ്ട്. ഇതൊക്കെ ഓർ പ്രൊഡക്റ്റുകളുടെ എണ്ണം കൂട്ടുന്നു. ആൾക്കാർ ഉപയോഗിക്കുന്നതിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് അവർക്ക് പ്രോഫിറ്റ് വരുന്നു. സോ ഇതാണ് എല്ലാ കമ്പനി ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനി ആയിട്ടുള്ള എല്ലാ കമ്പനികളുടെയും പാറ്റേൺ ഇതാണ്. നമ്മുടെ പാറ്റേൺ എന്താ? നമ്മൾ എന്താ ചെയ്യുന്നത്? ഇത് തന്നെയല്ലേ നമ്മളെയും പാറ്റേൺ? നമുക്കൊരു വ്യത്യാസം ഉണ്ടോ? നമുക്കുള്ള ചെറിയൊരു വ്യത്യാസം എന്താന്ന് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ പറയുന്നു, വരാൻ പോകുന്ന കാലത്ത് ദ റിയൽ ബിസിനസ്, ഇന്ത്യയിലെ ഏറ്റവും നല്ല ബിസിനസ് എന്ന് പറയുന്നത് ആർസിഎം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന കാലത്ത് ലോക മാർക്കറ്റിന് നമ്മുടെ ആർസിഎം തീർച്ചയായിട്ടും എന്ത് ചെയ്യും? ഒരു വെല്ലുവിളി ഉയർത്തുന്നില്ല. കാരണം ഞാൻ ഇനി കമ്പയർ ചെയ്യുന്നത് ആമസോണുമായിട്ടാണ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനി എന്ന് പറയുന്ന കമ്പനി ആയിട്ടുള്ള ആമസോണുമായിട്ടാണ് ഞാൻ കമ്പയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ പറയാം. പ്രൊഫൈൽ പ്രൊഫൈൽ നോക്കുന്ന സമയത്ത് ആമസോൺ എന്ന് പറഞ്ഞ കമ്പനിക്ക് എത്ര സ്വന്തം പ്രൊഡക്റ്റ് ഉണ്ട്? സ്വന്തമായിട്ട് പ്രൊഡക്റ്റുകൾ ഉണ്ടോ? വളരെ ഉണ്ട്. ഒരു ഫാക്ടറി അവർക്ക് സ്വന്തമായിട്ടുണ്ട്. കാരണം അങ്ങനെ അത് നിയമമാണ്, റൂളാണ്. അത് അതിന് ആ റൂൾ മറികടക്കാൻ വേണ്ടി മാത്രം ഫാക്ടറി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ പ്രൊഡക്റ്റുകളും എന്താണ്? ഇവിടുന്ന് വാങ്ങിച്ചിട്ട് സ്വിസാറിനെ വാങ്ങിച്ച് മുർസാറിന് കൊടുക്കുന്നു, മുർസാറിനെ വാങ്ങിച്ചിട്ട് ഹേമന്ത് സാറിന് കൊടുക്കുന്നു, ഹേമന്ത് സാറിനെ വാങ്ങിച്ചിട്ട് നാരായണൻ കൊടുക്കുന്നു. ഇങ്ങനെ മറിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ സ്വന്തമായിട്ട് ഫാക്ടറി പോലും ഇല്ലാത്തൊരു കമ്പനി വെറും വെൻഡേഴ്സിനെ മാത്രം വെച്ചിട്ട് എന്തുണ്ടായി? ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനി ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താ? സ്വന്തമായിട്ട് പ്രൊഡക്റ്റും സ്വന്തമായിട്ട് ഫാക്ടറിയും, അത് നൂറുകണക്കിന് ഉള്ളൊരു കമ്പനി അതാണ് ആർസിഎം എന്ന് പറഞ്ഞാൽ നമ്മളെ കമ്പനി. ചാൻസ് ഉണ്ടോ? ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് മാർക്കറ്റ്. മാർക്കറ്റ് നോക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം ആമസോൺ എന്ന് പറയുന്നത് ഒരു, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്താണ്, ഒരു ഓൺലൈൻ ഷോപ്പിംഗ് ആണ്. ഒരു നെക്സ്റ്റ് വെച്ചാൽ ഇത്രയും കാലം നെഗറ്റീവ് സ്റ്റേജിലായിരുന്നു, ആൾക്കാർക്ക് അറിയില്ലായിരുന്നു. ബട്ട് ഇപ്പൊ എന്തായി? പോസിറ്റീവ് സ്റ്റേജിലേക്ക് മാറി. ആൾക്കാർക്ക് ഇതിന്റെ ഗുണങ്ങൾ അറിഞ്ഞു തുടങ്ങി. ഒരുപാട് പേര് മാർക്കറ്റ് ഓൺലൈൻ സാധനമാകത്ത് ആരെങ്കിലും ഗ്രൂപ്പിലുണ്ടോ? ഒരാൾ പോലും ഉണ്ടാവില്ല. എല്ലാ ആൾക്കാരും വാങ്ങിച്ചിട്ടുണ്ട് അല്ലെ? ഈ ചെറിയൊരു ഗ്രൂപ്പിനകത്ത് പോലും നമ്മൾ 100% ആൾക്കാരുണ്ട്. നിങ്ങൾ പുറത്തേക്ക് നോക്കി നോക്കൂ, എത്ര പേരുണ്ടാവും ഓൺലൈൻ സാധനമാകുന്നത്? എന്ന് വെച്ചാൽ ഇതൊരു പോസിറ്റീവ് സ്റ്റേജിലേക്ക് ഓൺലൈൻ മാർക്കറ്റ് മാറിക്കഴിഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ആൾക്കാർ ഇപ്പൊ തന്നെ കസ്റ്റമർ ആയി കഴിഞ്ഞു. ഈ ഒരു ബിസിനസ്സിനകത്തേക്ക് മാക്സിമം ഷെയർ കിട്ടി. ബട്ട് നമ്മുടെ ഡയറക്ട് സെല്ലിംഗിന്റെ അവസ്ഥ എന്താ? ആർസിഎന്റെ അവസ്ഥ, ഡയറക്ട് സെല്ലിംഗിലെ ഇന്ത്യയിൽ വെറും 1% മാത്രമേ വന്നിട്ടുള്ളൂ. ആർസിഎന്റെ അതിനേക്കാൾ എത്രയോ കുറവേ വന്നിട്ടുള്ളൂ. സോ മാർക്കറ്റ് കൂടുതൽ ആൾക്കാർ ഉണ്ടാവുക, ഇവർക്ക് ഇനി ഗ്രോ ചെയ്യാനുള്ള, ഇവർക്കാണോ ഗ്രോ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടാവുക, നമുക്കാണോ ഗ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത്? ആർസിഎം എന്ന പ്രസ്ഥാനത്തിലാണ് ആമസോണിനെക്കാളും ഇന്ത്യയിൽ ഗ്രോ ചെയ്യാനുള്ള ഏറ്റവും കൂടുതൽ ഓപ്ഷൻ ഉള്ളത്. ഇവർക്ക് ഇനി ഗ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ കുറവാണ്. സോ ഇതും ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ്? നമുക്ക് നാളെ ആമസോണിനെ കടത്തി വിട്ടാൻ സാധിക്കും. അടുത്ത പോർട്ട്ഫോളിയോ, പോർട്ട്ഫോളിയോ നോക്കുന്ന സമയത്ത് ഇ കോമേഴ്സ് ഓപ്പർച്യൂണിറ്റി. ആമസോണിലൂടെ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലൂടെ നിങ്ങൾ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ദിവസം കഴിഞ്ഞാൽ സാധനം കിട്ടുക? 6 ദിവസം മിനിമം കൊടുക്കണ്ടേ അല്ലേ? ഇനി നമ്മൾ ഇതിന് എക്സ്ട്രാ ഒരു 50 രൂപ 100 രൂപ ഉണ്ടെങ്കിൽ ഫാസ്റ്റ് ഡെലിവറി ആണെങ്കിൽ പോലും മിനിമം 2 ദിവസം എടുക്കില്ലേ? 2 ഡേയ്സ് കഴിഞ്ഞാൽ എക്സ്ട്രാ പൈസ കൊടുത്താൽ കിട്ടും. ബട്ട് ആർസിഎം എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിൽ 1 കോടി ഡിസ്പ്ലേ വാൾ വന്നു കഴിഞ്ഞാൽ ഓരോ കിലോമീറ്ററിനകത്ത് നമ്മുടെ പ്രൊഡക്റ്റ് അവൈലബിൾ ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ ഫാസ്റ്റസ്റ്റ് ഡെലിവറി സിസ്റ്റം ആകാൻ പോകുന്നത് ആർസിഎം എന്ന ബിസിനസ് ആയിരിക്കും. നിങ്ങൾ ഓർഡർ, നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഇ കോമേഴ്സ് ഓപ്പൺ ആകുമ്പോൾ നിങ്ങളുടെ വീടിന്റെ ചുറ്റടുത്തുള്ള ഒരു വ്യക്തി ഒരു ആട്ടോ അല്ലെങ്കിൽ നമ്മുടെ ചായപ്പൊടിയോ എന്തെങ്കിലും ഓർഡർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മൊബൈലോ ഒരു ടിവിയോ ഒരു ഫ്രിഡ്ജോ ഓർഡർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും തൊട്ടടുത്തുള്ള ഡിസ്പ്ലേ വാളിൽ ആരെടുത്താണോ പ്രൊഡക്റ്റ് ഉള്ളത് അവർക്കായിരിക്കും ആ ഓർഡർ പോവുക. വിത്തിൻ അവേഴ്സ്, മണിക്കൂറുകൾക്കുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യും? ആ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഡെലിവർ ചെയ്യാൻ സാധിക്കും. കാരണം വിത്തിൻ 1 കിലോമീറ്ററിനുള്ളിൽ ഈ സാധനം അവൈലബിൾ ആണ്. റിപ്പോർട്ട് വേണ്ടി കൊടുക്കും. അങ്ങനെ അവൈലബിലിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ബിസിനസ് വോളിയം ആർക്കാ കയറുക? ആർക്കാ കയറുക? ഈ ഓർഡർ കൊണ്ടുപോയി കൊടുക്കുന്ന വ്യക്തിക്കാണെങ്കിൽ ബിസിനസ് വോളിയം കയറുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാത്രി നിങ്ങൾ കിടന്നുറങ്ങുന്ന സമയത്ത് നിങ്ങൾ സ്റ്റാർ അച്ചീവർ ആണെങ്കിൽ നാളെ രാവിലെ നിങ്ങൾ എണീക്കുന്ന സമയത്ത് നിങ്ങൾ സ്റ്റാർ പ്ലാറ്റിനം അച്ചീവർ ആയിട്ട് ആളുകളുടെ ഓർഡർ വന്നിട്ടുണ്ടാവും. ബട്ട് അതിനെന്ത് വേണം? മിനിമം ഒരു ഡിസ്പ്ലേ വാളൊന്നും വേണം കേട്ടോ. അതിലാണ് നടക്കൂലേ. ഡിസ്പ്ലേ വാളിലുള്ള ആൾക്കാരുടെ കാര്യം ഞാൻ പറയുന്നത്. സോ ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഡെലിവറി സിസ്റ്റം ആയിട്ട് ആരാവും? ആർസിഎം എന്ന് പറഞ്ഞ പ്രസ്ഥാനമാകും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ആദ്യം ആൾക്കാർ ആമസോൺ ആണ് ഓപ്റ്റ് ചെയ്യുക, അതോ എക്സ്ട്രാ കാശ് കൊടുത്ത് 2 ദിവസം കഴിഞ്ഞ് കിട്ടുന്ന സാധനമാണ് ഓപ്റ്റ് ചെയ്യുക, അതോ ഫ്രീ ആയിട്ട് വിത്തിൻ അവേഴ്സിനുള്ള സാധനം കിട്ടുന്നത് നമ്മൾ ആർസിഎം ആണ് ഓപ്റ്റ് ചെയ്യുക? തീർച്ചയായിട്ടും ഉറക്കം പറയും, ആർസിഎം. യെസ്. അടുത്തത് ഓൾസോ ഇൻ ഇന്ത്യ, ആമസോൺ ഏറ്റവും കൂടുതൽ ഇന്ത്യയുടെ പുറത്താണ് ഇതിന്റെ കളി മുഴുവൻ. ഏറ്റവും അധികം പുറത്ത് എസ്റ്റാബ്ലിഷ് ചെയ്തതിനു ശേഷമാണ് ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ളത്. ഇന്ത്യയിലും എന്നിട്ട് ആമസോൺ ഉണ്ട്. എന്നാ നമ്മുടെ അവസ്ഥ എന്താ? നമ്മളിപ്പം ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. വേൾഡ് മാർക്കറ്റ് മുഴുവൻ നമുക്ക് തുറക്കാൻ പോകുന്നേ ഉള്ളൂ.
എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ നമുക്ക് ഇത്രയും ഗ്രോത്ത് ഉണ്ട്. ഇനി ഇവർക്ക് ഗ്രോ ചെയ്യാൻ പറ്റുമോ? ആമസോണിന് എത്ര ഗ്രോത്ത് ചെയ്യാൻ പറ്റും? കാരണം ഇന്ത്യയിലും ഉണ്ട്, പുറത്തു രാജ്യങ്ങളിലും ഒക്കെ ഉണ്ട്. ഓൾറെഡി അവർക്ക് എല്ലാ ഭാഗത്തും എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. ബട്ട് നമ്മളിത് ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. ഇന്ത്യയിൽ വരെ ഒരു ശതമാനം മൗരുമായിട്ടില്ല. സോ വരാൻ പോകുന്ന കാലത്തിൽ ഇന്ത്യൻ മാർക്കറ്റ് മുഴുവനും വേൾഡ് മാർക്കറ്റ് നമുക്ക് കിട്ടുന്ന സമയത്ത് ആർക്കാണ് ഏറ്റവും കൂടുതൽ ചാൻസ്? ആർ സി എം എന്ന് പറഞ്ഞ ഈ പ്രസന്റർ തന്നെയായിരിക്കും വരാൻ പോകുന്ന കാലത്ത് ഏറ്റവും വലിയ ചാൻസ് വരാൻ പോകുന്നത്. ആൻഡ് ടെക്നോളജി ചേഞ്ച്, നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യയുടെ പുറത്തും എല്ലാ ഭാഗത്തും അവൈലബിൾ ആയിട്ടുള്ള ആമസോണിന് ടെക്നോളജിനെ എത്ര വർദ്ധിച്ചു കഴിഞ്ഞാലും അവർക്കൊരു ചുക്ക് ഇമ്പ്രൂവ് ആവാനില്ല. ഓൾറെഡി അവർക്ക് ടെക്നോളജി ഇമ്പ്രൂവ്, കാരണം അവർ പുറം രാജ്യങ്ങളിലാണ് അവർക്ക് എസ്റ്റാബ്ലിഷ്മെന്റ് ഉള്ളത്. ബട്ട് ഇന്ത്യൻ്റെ അവസ്ഥ എന്താ? നമ്മുടെ കാലത്ത് ഈ ടെക്നോളജി ചേഞ്ചിന് വരാൻ പോകുന്ന കാലത്ത് എത്രമാത്രം വളരുന്നോ അത്രമാത്രം ആൾക്കാർ നമ്മുടെ കമ്പനിയിലേക്ക് വന്ന് ജോയിൻ ചെയ്യുക. ഒരിക്കലും ആമസോണിൽ പോയിട്ട് ആരും ജോയിൻ ചെയ്യാൻ പോകുന്നില്ല, ആർസിയിലേക്ക് വന്ന് ജോയിൻ ചെയ്യുക. സോ ഈ പറയുന്ന മുഴുവൻ കാണുന്നത് എന്താ പറയുന്നത്, നാളെ നേരത്തെ പറഞ്ഞൊരു ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ ഇന്ത്യയൊക്കെ പുറത്തേക്ക് നമ്മൾ ആർസിയൻ ബിസിനസ് പോകുന്ന സമയത്ത് ഈ ഒരു ചാർട്ട്, ഇത് നമ്മുടെ ലോകത്തിൽ എപ്പോഴും നമുക്ക് ഏറ്റവും ആദ്യത്തെ നമ്പർ വൺ പൊസിഷനിൽ ഏറ്റവും കൂടുതൽ ബിസിനസ് നടത്തുന്ന കമ്പനികളുടെ ചാർട്ടാണ്. ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും, ഇത് ഇങ്ങോട്ട് പോയി അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോകും, മാറി മാറിക്കൊണ്ടിരിക്കും. ഇതിന്റെ കൂടെ വരാൻ പോകുന്ന അടുത്തൊരു 10 വർഷം കഴിഞ്ഞാൽ ഈ ഒരു സ്ഥാനം കൂടെ വന്നിട്ടുള്ളൂ. സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ആർസിഎം വേൾഡ് നമ്പർ വൺ ഡാറ്റ സെല്ലിംഗ് കമ്പനി എന്നുള്ള പേര് മാത്രമായിരിക്കില്ല, ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനി എന്നുള്ള പേരും നമ്മുടെ ആർസിഎം ബിസിനസ്സിലേക്ക് വരാൻ യാതൊരു തർക്കം ഉണ്ടാവില്ല. ബിക്കോസ് ഇത് 100% നടക്കാൻ പോകുന്ന കാര്യം തന്നെയാണ്. അന്ന് സന്തോഷ് നായർ സാറുടെ കാര്യം പറഞ്ഞ സമയത്ത് പുള്ളി, ഞാൻ അന്ന് ലാസ്റ്റ് പ്രോഗ്രാം അവസരം പറഞ്ഞായിരുന്നു, ഒരിക്കലും 500 രൂപ മാത്രം മാസവരുമാനം കിട്ടിയൊരു വ്യക്തി നാളെ എനിക്ക് ഒരു ദിവസം 10 ലക്ഷം രൂപ വരുമാനത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ ചിരിക്കും. ഇതൊക്കെ നടക്കാത്ത കാര്യമാണ്, ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞു. ബട്ട് ഇന്ന് നോക്കിയേ, ഒരു ദിവസം 10 ലക്ഷത്തിലേക്ക് വന്നു, ഇനി അയാൾ ഒരു ദിവസം 1 കോടിയിലേക്കാണ് വരാൻ പോകുന്നത്. അയാളുടെ ഇതിന് നമ്മൾ വിശ്വസിക്കും അയാൾക്ക് എത്താൻ പറ്റുമെന്ന്. സോ ഇതേ വളർച്ച തന്നെയാണ് ആർസിഎം കണ്ടുകൊണ്ടിരിക്കുന്നത്. വരാൻ പോകുന്ന 5 വർഷം കൊണ്ട് നിങ്ങൾ പറയും ഇത് ഇത്രത്തോളം വെയിറ്റ് ചെയ്യേണ്ട സാറേ, ഇതൊക്കെ എത്ര വളരെ പെട്ടെന്ന്. വരാൻ പോകുന്ന 5 വർഷം കൊണ്ട് തന്നെ ആർസിഎം ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനി എന്ന് നിങ്ങൾ തന്നെ മാറ്റി പറയും. അത്തരത്തിലുള്ള വളർച്ചയാണ് ഇന്ന് ആർസിഎം ബിസിനസ്സിനകത്തുള്ളത്.